ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. പവി കെയർടേക്കർ മൂന്നാം ദിനം കളക്ഷൻ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമായിട്ടുള്ള കാര്യം ആൾക്കാരെല്ലാവരും എന്ന് തന്നെ പറയാം. അപ്പോൾ സിനിമയുടെ മൂന്നാം ദിവസത്തെ കളക്ഷനിലേക്ക് കടക്കുന്നു വരികയാണെങ്കിൽ 427 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 46,000 മുകളിലുള്ള ആളുകൾ കണ്ടപ്പോൾ 45% ഒക്യുപ്പൻസിയിലാണ് സിനിമ നിൽക്കുന്നത്. ഇതുവരെ, അതായത് ഇപ്പോൾ വരെ ലഭ്യമായ കണക്കുകൾ, 72 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രൊജക്റ്റഡായിട്ട് പറയുന്നത് 98.5 ലക്ഷം രൂപ എന്നുള്ളതാണ്. അതായത് 1 കോടിക്ക് തൊട്ടടുത്ത്. ആദ്യ 2 ദിവസങ്ങളിൽ സിനിമയ്ക്ക് ലഭ്യമായിരുന്നത് 86 ലക്ഷവും 82 ലക്ഷം രൂപയായിരുന്നെങ്കിൽ ഇന്ന് അത് 98 ലക്ഷം 99 ലക്ഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയാണ്. ഞായറാഴ്ച നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി നിർണ്ണയിക്കുന്ന ദിനമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ദിനം തന്നെയാണ്. അവിടെ ആ ഒരു കാര്യം വിജയിച്ചിരിക്കുന്നു. വേറെ ഒന്നുമല്ല, ആദ്യ 2 ദിനങ്ങളേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ആദ്യ ദിനത്തേക്കാൾ കളക്ഷൻ കുറവായിരുന്നു 2-ാമത്തെ ദിവസം. 3-ാമത്തെ ദിവസം തുടക്കം നമുക്ക് അത്ര ശുഭകരമായിരുന്നില്ല. ഏകദേശം 82 ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെ നിൽക്കുമെന്ന് പ്രതീക്ഷയെങ്കിൽ ഇപ്പോൾ 1 കോടിക്ക് തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 1.5 കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ ഇന്നും വരും. ആദ്യ 3 ദിവസം കൊണ്ട് നമ്മൾ മാത്രമല്ല ഈ സിനിമാ പ്രവർത്തകർ മുഴുവൻ പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു എമൗണ്ട് 3.5 കോടിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഏറെക്കുറെ അടുത്ത് തന്നെ ഈ ഒരു കളക്ഷൻ എത്തുന്നു, കേരള കളക്ഷൻ എന്നുള്ളതാണ്. മൊത്തം കേരളത്തിൽ നിന്നും വേൾഡ് വൈഡായിട്ടും വരുമ്പോഴത്തേക്ക് ഏകദേശം 6 കോടിക്ക് മുകളിൽ, 6.5 കോടിയോളമായിരിക്കും ഇന്ന് കൊണ്ടുള്ള കളക്ഷൻ എത്താൻ പോകുന്നത്. എന്തായാലും ഇന്ന് ഞായറാഴ്ച കളക്ഷൻ വർധനമാണ്. അതുമാത്രമല്ല, എടുത്തു പറയാനുള്ളത് പവി ഏട്ടൻ അങ്ങനെ കരകയറിയിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ദിലീപിൻ്റെ ഒരു വിജയം കാണാൻ കാത്തിരുന്ന നമുക്കെല്ലാവർക്കും ആ ഒരു സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് കണക്കാൻ കഴിയുന്നു. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിന് മുകളിലേക്ക് സിനിമ എത്തുന്നു. ഇന്ന് വൈകുന്നേരം ഒന്ന് ബുക്ക് ചെയ്യാമെന്ന് വെറുതെ ഒന്ന് ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ല. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഫുള്ള് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നൈറ്റ് ഷോസ്, ഈവനിങ് ഷോസ് ടിക്കറ്റ് ഇല്ല എന്നുള്ള ലെവലിലേക്ക് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും വമ്പൻ വിജയമാകട്ടെ ഈ ഒരു സിനിമ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേപ്പ് മീഡിയാസ്.